പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പവർവിഷൻ ടി വിയിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ജീവൻ്റെ മന്ന എന്ന പേരിൽ കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുമായി ദൈവത്തിൻ്റെ വചനം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് എനിക്ക് നന്ന നല്ല അവസരത്തിനായും ഈ അനുഗ്രഹിക്കപ്പെട്ട മാധ്യമത്തിനായും ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് തന്ന ആയുസ്സിനായും ആരോഗ്യത്തിനായും എല്ലാ അനുകൂല സാഹചര്യങ്ങൾക്കായും ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഇസ്രായേൽ ജനം 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത സംഭവം പഴയ നിയമത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ ജനമാണ്. അവർ ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടവരും പെസഹ കുഞ്ഞാടിൻ്റെ രക്തത്താൽ അവർ മിസ്രയീമിൽ നിന്ന് മോചനം പ്രാപിച്ച് ദൈവം പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശത്തേക്ക് പ്രയാണം ചെയ്ത ഒരു വലിയ സമൂഹമായിരുന്നു. എന്നാൽ അവർ മിസ്രയീമിൽ നിന്ന് യാത്ര പുറപ്പെട്ടതിന് ശേഷം ചെങ്കടൽ കടന്ന് ദൈവം അവരെ നടത്തിയത് മരുഭൂമിയിലൂടെയായിരുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു, ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. എന്നാൽ ആ മരുഭൂമിയിൽ ദൈവജനം യാത്ര ചെയ്ത സമയത്ത് അവർക്ക് വേണ്ട എല്ലാ കരുതലുകളും ദൈവം അവർക്ക് നൽകി അവരെ 40 വർഷം മരുഭൂമിയിലൂടെ നടത്തിയതായിട്ട് വിശുദ്ധ ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ് അവർക്ക് ഭക്ഷിപ്പാനായിട്ടുള്ള ആഹാരം ദൈവം കൊടുത്തു. ആ ആഹാരമെന്ന് പറയുന്നത് ഈ ലോകത്തിലെ വയലുകളിൽ വിതച്ച് വളർന്ന് കൊയ്തതായ ഏതെങ്കിലും ഒരു ഭക്ഷ്യധാന്യമല്ലായിരുന്നു അവർക്ക് കൊടുത്തത്. അവർക്ക് കൊടുത്തത് സ്വർഗീയ ധാന്യമായ മന്നയായിരുന്നു ദൈവം അവർക്ക് കൊടുത്തത്. അവർ പാർക്കുന്ന കൂടാരങ്ങൾക്ക് ചുറ്റുമായി എല്ലാ പ്രഭാതത്തിലും ദൈവം അവർക്ക് ഇത് ഇറക്കി കൊടുക്കും. അവരത് പെറുക്കി പൊടിച്ച് ആഹാരമുണ്ടാക്കി അതിൻ്റെ ശക്തി കൊണ്ട് അവർ ഓരോ ദിവസവും മരുഭൂമിയിലൂടെ ജീവിക്കണമെന്നുള്ളതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. എന്നാൽ വേദപുസ്തകം നമ്മൾക്ക് തരുന്ന സന്ദേശം, പിതാക്കന്മാർ മരുഭൂമിയിൽ മന്നാഭക്ഷിച്ചു, പക്ഷേ അവർക്ക് ആർക്കും വാഗ്ദത്ത ദേശത്ത് കടക്കുവാൻ കഴിഞ്ഞില്ല. അവർ പെറുപെറുപ്പുകാരായി മത്സരികളായി ദൈവത്തെ അവർ കോപിപ്പിച്ചതുകൊണ്ട് മന്നാതിന്ന പിതാക്കന്മാർ അതെ അവർ മരുഭൂമിയിൽ മരിച്ചു വീഴുവാനായിട്ടിടയായി തീർന്നു. ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ലോകരക്ഷകനായ സാക്ഷാൽ ജീവൻ്റെ മന്നയായ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന സാക്ഷാൽ ഗോതമ്പ് മണിയായ യേശു കർത്താവ് പറഞ്ഞു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. അതേ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല. ആകയിൽ ഒരു നാളും നശിക്കാത്ത നിത്യജീവൻ നൽകുന്ന സാക്ഷാൽ ജീവൻ്റെ മന്നയാകുന്ന കർത്താവിൻ്റെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനെ ഈ ആത്മീയ പ്രഭാഷണത്തിലൂടെ ഞങ്ങൾ നിങ്ങളുമായി പരിചയപ്പെടുത്തുന്നു. ഇന്ന് പകൽക്കാലം അല്പസമയത്തെ ചിന്തയ്ക്കായി വായിക്കുന്ന വേദഭാഗം വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങൾ 116 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ പ്രൈസിലോ 7 വാക്യം കുറിവാക്യമായി വായിച്ച് ചില കാര്യങ്ങൾ ഇന്ന് പകൽക്കാലം ശാന്തമായി നമുക്ക് ചിന്തിക്കാം. പ്രാർത്ഥനയോടെ ഈ സന്ദേശം അത് ശ്രദ്ധിക്കുവാൻ നിങ്ങളുടെ വലിയേറിയ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. 116 സങ്കീർത്തനം 7 വാക്യത്തിൽ, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കാം, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. 116 സങ്കീർത്തനത്തിൻ്റെ സങ്കീർത്തനക്കാരൻ, അതിൻ്റെ എഴുത്തുകാരൻ ആരാണെന്ന് നമുക്കതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ വായിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ആരാണ് എഴുതിയതെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിവേദിതമായതാണ് ദൈവത്തിൻ്റെ വചനം. എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാകുന്നുവെന്നാണ് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. തിരുവെഴുത്തിലെ പ്രവചനങ്ങളൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവായതല്ല, മനുഷ്യൻ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം പ്രാപിച്ച് സംസാരിച്ചതാകുന്നുവെന്നാണ് ബൈബിളിൻ്റെ എഴുത്തിനെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഏകദേശം 40 എഴുത്തുകാരാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ കാലഘട്ടങ്ങളിൽ ജീവിച്ചവർ. അതിനകത്ത് രാജാക്കന്മാരുണ്ട്, ഇടയന്മാരുണ്ട്, മുക്കുവന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, ആട്ടിടയന്മാരുണ്ട്, രാജാക്കന്മാരുണ്ട്. വിവിധ തലങ്ങളിൽ ജീവിച്ചിരുന്നവർ വിവിധ കാലഘട്ടങ്ങളിൽ തമ്മിൽ കാണാതെയോ കൂടിയാലോചിക്കാതെയും അത് എഴുതിയതായ ഈ ദൈവത്തിൻ്റെ വചനം അവരിൽ
പ്രവർത്തിച്ച പരിശുദ്ധാത്മാവിൽ, അതെ, അവർ നിവേദിതരായിട്ടാണ് ഈ വിശുദ്ധ ബൈബിളിലെ വചനങ്ങൾ എഴുതപ്പെട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആകയാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ദൈവത്തിൻ്റെ വചനം, ഇത് ദൈവവചനമാണ്, ഇത് ജീവനുള്ള വചനമാണ്, അത് ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമധ്യകളെയും വേർവിടുവിരിക്കും വരെ തുളച്ചു ചെല്ലുന്ന, ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്ന ഏറ്റവും ശക്തമായ ദൈവവചനം. പ്രൈസലോ, മാനവജാതിയോടുള്ള ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ മനുഷ്യനോട് സംസാരിക്കാനുള്ള ദൈവത്തിൻ്റെ ശബ്ദമാണ് വിശുദ്ധ ബൈബിൾ തിരുവെഴുത്തുകൾ എന്ന് പറയുന്നത്. ആകയാൽ ഈ ദൈവവചനം വായിക്കുന്നതും വായിച്ചു കേൾപ്പിക്കുന്നതും അത് പ്രസംഗിക്കുന്നതും ഒരു ഭാഗ്യകരമായ അവസ്ഥയാകുന്നുവെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആകയാൽ നിങ്ങളുടെ ഭവനങ്ങളിൽ വേദപുസ്തകം ഉണ്ടെങ്കിൽ അതൊരു കാഴ്ച വസ്തുവായി, ഒരു അലങ്കാര വസ്തുവായി വയ്ക്കുവാനല്ല, അത് വായിക്കുവാനും അതിലെ ആത്മീയ സത്യങ്ങളെ കണ്ടെത്തുവാനും സന്തോഷിക്കുവാനും. അതേ പ്രൈസലോ, ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തുമാറാകട്ടെ. മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ കൂടെ വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് യേശു കർത്താവ് തൻ്റെ പരീക്ഷാ വേളയിൽ അതേ പിശാചിനോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മെ ജീവിപ്പിക്കുന്ന നമ്മുടെ അപ്പം നമ്മുടെ ശരീരത്തിന് അതേ പ്രൈസലോ പോഷകമായിരിക്കുന്നത് പോലെ, നമ്മുടെ അകത്തെ മനുഷ്യൻ, ആത്മീയ മനുഷ്യനെ പോഷിപ്പിക്കുന്ന തിരുവെഴുത്തിൻ്റെ ശക്തി ഈ ദിവസങ്ങളിൽ നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ അതേ പറയുകയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞാൽ, തൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മുൻപ് നടന്നിട്ടുണ്ട്. തൻ്റെ ഹൃദയത്തെ അസ്വസ്ഥമാക്കുന്ന ചില പ്രശ്നങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ വീണ്ടും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുകയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു പക്ഷേ എന്നും നിങ്ങൾക്ക് ടി വിയിലൂടെയുള്ള പ്രസംഗങ്ങൾ കേൾക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരികയില്ല. അതേ പ്രൈസിൽ ദൈവദാസന്മാരിലുള്ള പ്രഭാഷണങ്ങൾ കൺവെൻഷൻ വേദികളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മാധ്യമങ്ങളിലൂടെയോ എല്ലാ കാലത്തും എപ്പോഴും നിങ്ങളുടെ ജീവിതം അസ്വസ്ഥമാകുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ മാനസിക പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രഭാഷണം നിങ്ങൾക്കൊരു പക്ഷേ കേൾക്കാൻ കഴിയാത്തതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെന്ന് വരാം. എന്നാൽ ഇന്ന് പകൽക്കാലം ഓർക്കുക, അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം അതേ പ്രൈസിലോ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പ്രൈസലോ ദൈവിക വാക്തത്വങ്ങളെ ഉരുവിട്ടുകൊണ്ട്, വിശ്വാസത്തിൻ്റെ വചനങ്ങളെ അതെ പ്രഖ്യാപിച്ചുകൊണ്ട്, ദൈവത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും നിങ്ങളുടെ പ്രത്യാശയെയും ഉറപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാൻ കഴിയും. ആ വാക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ സങ്കീർത്തനം എഴുതിയ ദൈവദാസൻ അതെ പ്രൈസലോ മറ്റാരും തന്നോട് പ്രസംഗിക്കുന്നത് അതേ പ്രൈസലോ അതുവരെ താൻ കാത്തു നിൽക്കുന്നില്ല. തൻ്റെ അസ്വസ്ഥമായ സാഹചര്യങ്ങൾ, തന്നെ വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ, തന്നെ ദുഃഖത്തിലാഴ്ത്തുന്ന, തന്നെ നിരാശപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ, കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിൽ നിന്ന് കേട്ട വചനങ്ങളെ, ദൈവിക വാക്തത്വങ്ങളെ ഉള്ളിൽ സംഗരിച്ചതായ, ഉള്ളിൽ നിറച്ചതായ ഈ സങ്കീർത്തനക്കാരൻ തന്നോട് തന്നെ പറയുകയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്ക, ദൈവം നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ നാളിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾ അതൊന്നും മറക്കാതെ അത് ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പകൽക്കാലം നിരാശപ്പെടേണ്ട. അസ്വസ്ഥമായ മനസ്സുമായി അതേ പ്രൈസലോ ചാഞ്ചാടുന്ന മനസ്സുമായി നിരാശയോടെ ഉറക്കമില്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഈ ദൈവം ഇന്നും എന്തേക്കും നമ്മുടെ ദൈവമാകുന്നു. കഴിഞ്ഞ നാളിൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ കരപിടിച്ച് കയറ്റി അതേ കാലുകളെ പാറമേൽ നിർത്തി ഗമനത്തെ സ്ഥിരമാക്കി വായിൽ പുതിയൊരു പാട്ട് തന്ന് പലർക്കും ഒരു അത്ഭുത വിഷയമാക്കി ദൈവം നിങ്ങളെ നിർത്തിയെങ്കിൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രശ്നത്തിന് നടുവിൽ, ഈ വേദനയുടെ നടുവിൽ, ഈ പ്രതിസന്ധിയുടെ നടുവിൽ താണു പോകുവാൻ ദൈവം അനുവദിക്കയില്ല. ആകയാൽ ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മോട് തന്നെ പറയാം, പ്രൈസ് ലോർഡ്, എൻ മനമേ എന്തിനാണ്
എന്തിനാണ് ചാഞ്ചലപ്പെടുന്നത്? എന്തിനാണ് വേദനിക്കുന്നത്? എന്തിനാണ് നിരാശപ്പെടുന്നത്? ദൈവം നമുക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അനേക ഭക്തന്മാർ തങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രത്യേകമായ പ്രതിസന്ധിയുടെ നടുവിൽ അവർ അവരോട് തന്നെ ദൈവിക വാക്തത്വങ്ങൾ പങ്കുവച്ച് അവരെന്ത് ചെയ്തിട്ടുണ്ട്? അവർ ബലം പ്രാപിച്ചിട്ടുണ്ട്. അനേക ഭക്തന്മാർ 42-ാം സങ്കീർത്തനത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. 42-ാം സങ്കീർത്തനം കോരകപുത്രന്മാർ എഴുതിയൊരു സങ്കീർത്തനമാണ്. 42-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. 5-ാമത്തെ വാക്യത്തിൽ കോരകപുത്രന്മാർ അവരോട് തന്നെ സംസാരിക്കുകയാണ്, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നതെന്ത്? അടുത്ത വാക്യം, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അതിനുശേഷം പറയുന്നു, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. 5-ാമത്തെ വാക്യത്തിൽ അത് പറഞ്ഞ ഈ കോരകപുത്രന്മാര് അവസാനത്തെ വാക്യമാകുന്ന 11-ാമത്തെ വാക്യവും ഇതേ കാര്യം പറഞ്ഞാണ് അവർ ആ സങ്കീർത്തനം അവസാനിപ്പിക്കുന്നത്. എൻ്റെ ആത്മാവേ എന്തിനാണ് ഉള്ളിൽ വിഷാദിച്ച് നരങ്ങുന്നത്? എന്നിട്ട് പറയുന്നു, ഈ ഞരക്കം, ഈ വിഷാദം, ഈ വേദന മാറുവാൻ അവർ തന്നെ ഒരു പോം വഴി കണ്ടെത്തുകയാണ്. ഈ വിഷാദം മാറുവാൻ അവരൊരു പ്രവാചകൻ്റെ അടുക്കൽ കടന്നു പോകുന്നില്ല. പ്രൈസലോ ഹാലലിയ, പ്രാർത്ഥിച്ച ആലോചന പറയുന്ന ഒരാളിൻ്റെ അടുക്കൽ കടന്നു പോകുന്നില്ല. പ്രൈസലോ, അവർ പുരോഹിതൻ്റെ അടുക്കൽ കടന്നു പോകുന്നില്ല. പ്രൈസലോ, അവരെന്താണ് പറയുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക. ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവമാകുന്നു. ജീവപര്യന്തം അവൻ നടത്തുമെന്ന് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് പറയുവാൻ എത്ര പേർക്ക് കഴിയും? ഇന്ന് പകൽക്കാലം പ്രിയമുള്ളവരെ, നിങ്ങൾ വിഷാദമുള്ളൊരു ഹൃദയവുമായിട്ടായിരിക്കാം, നിരാശപ്പെടുന്ന അസ്വസ്ഥതയുള്ള ഒരു പ്രശ്നത്തിന് മുൻപിൽ വിഷാദത്തോടെ, ഭാരത്തോടെ, ഞെരുക്കത്തോടെ ആയിരിക്കാം ഇന്ന് പകൽക്കാലം നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുന്നത്. പ്രൈസലോ, എന്നാൽ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ഈ വിഷാദം നീണ്ടുപോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥതയോടെ മുന്നോട്ട് പോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. ഇന്ന് ലോകത്തിൽ നടക്കുന്ന ആത്മഹത്യയുടെ പ്രധാന കാരണം എന്താണെന്നറിയാമോ? വിഷാദങ്ങളും നിരാശകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ പ്രൈസലോ ഹാലലിയ, അത് പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം, പ്രൈസലോ, ഒരു അതെ പ്രത്യാശയുടെ വചനം കേൾക്കാതെ വണ്ണം, ഒരു ദൈവസ്നേഹത്തിൻ്റെ വെളിപ്പാട് കിട്ടാതെ വണ്ണം മനുഷ്യൻ ജീവിതത്തെ അവസാനിപ്പിക്കുകയാണ്. പ്രൈസലോ, ഒരു മുഴം കയറിന്, ഒരു കുപ്പി അതെലിയ വിഷവാതകത്തിന് വിലയേറിയ ജീവിതത്തെ മനുഷ്യൻ അതേ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനേകര് മാനസിക രോഗികളായി തീർന്നുകൊണ്ടിരിക്കുന്നു, ഉറക്കം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പകൽക്കാലം, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, എന്തിനാണ് വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ മുഖപ്രകാശരക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്ന് പറഞ്ഞ് ഞാൻ അവനെ സ്തുതിക്കും. ഇന്ന് പകൽക്കാലം സ്തുതിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരമാധികാരത്തെ അതെ നാം അംഗീകരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ രക്ഷയെ നാം പ്രകീർത്തിക്കുമ്പോൾ നമ്മുടെ വിഷാദങ്ങൾ മാറും, നമ്മുടെ അസ്വസ്ഥതകൾ മാറും, നമ്മുടെ നിരാശകൾ മാറും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകളും നിരാശകളും വിഷാദങ്ങളും നീണ്ടുപോകുവാൻ നിങ്ങൾ അനുവദിക്കരുത്. അത് പിശാച് കൊണ്ടുവരുന്നതാണ്, അത് ഇരുട്ടിൻ്റെ ശക്തിയാണ്, അത് അന്ധകാരത്തിൻ്റെ ശക്തിയാണ്. അത് നിങ്ങളെ തകർക്കും, നിങ്ങളുടെ കുടുംബത്തെ തകർക്കും, നിങ്ങളുടെ തലമുറകളെ തകർക്കും, നിങ്ങളുടെ സ്വൈര്യ ജീവിതത്തെ, നിങ്ങളുടെ സമാധാന ജീവിതത്തെ തകർക്കുന്നതായ വിഷാദങ്ങളും അസ്വസ്ഥതകളും ഇന്ന് പകൽക്കാലം അഴിഞ്ഞു മാറുവാൻ തക്കവണ്ണം അത് നീണ്ടുപോകാതെ ദൈവത്തിൽ ആശ്രയിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങൾ ബലപ്പെടണം. പ്രൈസലോ, ദൈവത്തിൻ്റെ പരമാധികാരത്തെ നിങ്ങൾ അംഗീകരിക്കണം. നിങ്ങളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങളെ നിർമ്മിച്ച ഒരു ദൈവമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പരമയാഗമായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നവൻ. പ്രൈസലോ ഹാലലിയ, നിങ്ങളെ കരുതുന്നവൻ. അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുവീൻ. മറ്റേതെങ്കിലും സങ്കേതത്തിലേക്ക് പോകുവാനല്ല, മറ്റേതെങ്കിലും തീർത്ഥകേന്ദ്രങ്ങളിലേക്ക് പോകുവാനല്ല
ക്രിസ്തു വിളിക്കുന്നത്. മാനവജാതിയെ അല്ലെ വിഷാദത്തോടെ പാപഭാരം ചുമന്ന് അസ്വസ്ഥമായ മനസ്സുമായി കടന്നു പോകുന്ന മാനവജാതിയെ നോക്കിക്കൊണ്ട് പ്രൈസലോ ഫലസ്തീന്റെ മണ്ണിൽ നിന്ന് യേശു തമ്പുരാൻ വിളിച്ചു പറയുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, അസ്വസ്ഥരെ, അതെ നിന്ദിതരെ, പീഡിതരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ കടന്നു വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ നോക്കുക, ഇവിടെ നമുക്ക് നമ്മോട് തന്നെ സംസാരിച്ച് ആത്മീയമായി ബലപ്പെടുവാനായിട്ട് കഴിയും. നമ്മൾ വേദപുസ്തകം പഠിക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ തന്നോട് തന്നെ സംസാരിച്ച ഒരു ധനവാനായ മനുഷ്യനെക്കുറിച്ച് കർത്താവ് അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ പ്രൈസലോ ഹാലലിയ, ഒരു ധനവാനായ മനുഷ്യൻ തന്നോട് തന്നെ സംസാരിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതായ ചില വചനങ്ങൾ 12-ാം അധ്യായത്തിൻ്റെ 18 മുതലുള്ളതായ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും, എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയത് പണിത് എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നോട് തന്നെ, നിനക്കേറിയ ആണ്ടുകൾ മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്കുക, ആനന്ദിക്ക എന്ന് പറയും. അപ്പോൾ ധനവാനായ ഒരു മനുഷ്യൻ്റെ വയലുകളെല്ലാം വിളഞ്ഞ് നല്ല വിളവ് അവന് ലഭിച്ചപ്പോൾ അവൻ അവനോട് തന്നെ പറയുന്ന പ്രസ്താവനയാണ് യേശു ക്രിസ്തു ഈ ഉപമയിലൂടെ അതെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവൻ എന്താണ് പറയുന്നത്? എന്നോട് തന്നെ, കേട്ടോ, 19-ാമത്തെ വാക്യത്തിൽ അവൻ അവനോട് തന്നെ പറയുന്ന സ്റ്റേറ്റ്മെൻ്റ് എന്താണ്? നിനക്ക് ഏറിയ ആണ്ടുകൾ ജീവിക്കാനുള്ളത് ലഭിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കളപ്പുരകളെ എന്തു ചെയ്യും? പൊളിച്ച് വലിയത് പണിയും, അതിനുശേഷം എനിക്ക് ലഭിച്ച വിളവുകളെല്ലാം അതിനകത്ത് ഞാൻ കൂട്ടിവെക്കും. അതിനുശേഷം എന്നോട് തന്നെ പറയുന്നത്, അവൻ അവനോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. പ്രൈസലോ ഹാലലുയ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ഭൗതിക നന്മകൾ ഉണ്ടായപ്പോൾ, നല്ല വിളവുണ്ടായപ്പോൾ, അതേ വ്യവസായം അതേ നല്ല നിലയിലായപ്പോൾ, കൃഷി നല്ല നിലയിൽ അതേ പ്രൈസലോ ഉണ്ടായപ്പോൾ ഈ മനുഷ്യൻ അതേ പ്രൈസലോ അത് കണ്ടിട്ട് അവനോട് തന്നെ പറയുന്ന വാക്കുകളാണ്. പ്രൈസലോ ഹാലലിയ. തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ ദൈവം ആ മനുഷ്യനോട് പറയുന്ന പ്രസ്താവന വളരെ ഗൗരവമായി ഇന്ന് പകൽക്കാലം ആധുനിക മനുഷ്യൻ ശ്രദ്ധയോടെ കേൾക്കേണ്ടതായ ഒരു പ്രസ്താവനയാണ് യേശു ക്രിസ്തു ആ ധനവാനായ മനുഷ്യനോട് പറയുന്നത്. അവനെ വിളിക്കുന്നത് എന്താണെന്നറിയാമോ? മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വച്ചത് ആർക്കാകുമെന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവം ആ മനുഷ്യനെ വിളിക്കുകയാണ്, നീ മൂഢനാണ് എന്ന് പറഞ്ഞാൽ നീ കൃഷി ചെയ്തതല്ല തെറ്റ്, നിന്റെ വിളവ് നന്നായി സമൃദ്ധമായി വിളഞ്ഞതല്ല തെറ്റ്. പ്രൈസലോ ഹാലലിയ. നീ അതേ പാണ്ഡികശാലകളെ പൊളിച്ച് അതെല്ലാം അതിനകത്ത് കൂട്ടിവെക്കുന്നതല്ല തെറ്റ്. അതെല്ലാം മനുഷ്യൻ ജീവിക്കുമ്പോൾ നമുക്ക് ഭൗതിക നന്മകൾ ആവശ്യമാണ്, നമുക്ക് ജോലി ആവശ്യമാണ്, നമുക്ക് വാഹനങ്ങൾ, നമുക്ക് വീടുകൾ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷേ അതിനൊന്നും വേദപുസ്തകം എതിരു നിൽക്കുന്നില്ല. എന്നാൽ അവൻ തന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ മനോഭാവം, ആ സംസാരം, അവൻ അവനോട് തന്നെ പറഞ്ഞ ആ മനോഭാവത്തെയാണ്, ആ മനോഭാവത്തിലേക്കാണ് യേശു തമ്പുരാൻ വിരൽ ചൂണ്ടുന്നത്. പ്രിയമുള്ളവരെ, ദൈവീകമായ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ആത്മീയ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ആരാധനയ്ക്കും ബൈബിൾ വായിക്കുവാൻ ദൈവത്തെ വിളിക്കുവാൻ അതേ അതിന് പ്രാധാന്യം കൊടുക്കാതെ, ലോകത്തിൻ്റെ അതേ ധനങ്ങൾക്ക് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും അതേ മനുഷ്യനെന്ന് നെട്ടോട്ടമോടുമ്പോൾ യേശു കർത്താവ് വിളിച്ചു പറയുകയാണ്, ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും?
അടുത്ത വാക്ക് കർത്താവ് പറയുന്നു, ദൈവീക വിഷയത്തിൽ സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവൻ. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, ദൈവീക വിഷയത്തിൽ ഞാനും നിങ്ങൾ സമ്പന്നരാകണം, ആത്മീയ വിഷയത്തിൽ ഞാനും നിങ്ങൾ സമ്പന്നരാകണം. കാരണം ആത്മീയ ജീവിതമാണ് നിത്യജീവിതം. പ്രൈസലോ, ഈ ലോകത്തിലെ ജീവിതം ക്ഷണികമാണ്, അത് നൈമഷികമാണ്, അത് പുല്ലിൻ്റെ പൂ പോലെയാണ്. പ്രൈസലോ, ഹാലലിയ. ഇന്ന് പകൽക്കാലം ഓർക്കുക, ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയ ാലും ഒരു നിമിഷം കൊണ്ട് അതെല്ലാം അതെ അവസാനിപ്പിച്ച് മനുഷ്യൻ മരണത്തിന്റെ വഴിയിലൂടെ അതെ പോകുന്ന കാഴ്ച നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, അതെ പ്രൈസലോ, ഈ ധനവാനോട്, ഈ മനുഷ്യനോട് യേശു കർത്താവ് പറയുന്ന ഈ സന്ദേശം ഈ ആധുനിക ലോകത്തിന് കൊടുക്കുന്ന ഏറ്റവും ശക്തമായ മെസ്സേജാണ്. അവൻ അവനോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക, എൻ്റെ കളപ്പുരകളെ ഞാൻ അത് പൊളിച്ച് വിശാലമായത് പണിയും. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ഇതിൽ ഏത് ഗണത്തിലാണ് പെടുന്നത്? ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രൈസലോ ഹാലലിയ, ആത്മീയത മറന്ന്, ദൈവീകത മറന്ന്, ആരാധന മറന്ന്, അതേ പ്രൈസലോ, നിങ്ങൾ ഭൗതികയുടെ വഴിയിലൂടെ മാത്രമാണോ നിങ്ങൾ യാത്ര ചെയ്യുന്നത് എങ്കിൽ, ഇന്ന് പകൽക്കാലം യേശു തമ്പുരാൻ പറഞ്ഞ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്, നിങ്ങളോടുള്ള ദൂതാണ്. ഇന്ന് രാത്രി നിന്റെ പ്രാണനെ ദൈവം നിന്നോട് ചോദിച്ചാൽ, ഈ രാത്രി നിനക്ക് മരണം സംഭവിച്ചാൽ, ഈ സമ്പാദിച്ചു വെച്ചത്, ഒരുക്കി വെച്ചത് ആർക്കാകുമെന്നുള്ള ചോദ്യം ഇന്ന് പകൽക്കാലം ലോകത്തിന് മുൻപിൽ കർത്താവ് നൽകുന്ന ഭൗതികതയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവർക്ക് വേണ്ടിയുള്ള ശക്തമായ സന്ദേശമാണ്. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, എൻ മനമേ നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക. ആകയാൽ യേശു ക്രിസ്തു നമുക്ക് നൽകുന്ന സ്വസ്ഥത അതാണ്. നമ്മൾ അതേ പ്രൈസലോ ഹല്ലേലൂയ, മത്തായിയുടെ സുവിശേഷം 11:28 യേശു തമ്പുരാൻ വിളിക്കുന്നു, അധ്വാനിക്കുന്നവരെ, ഭാരം ചുമക്കുന്നവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുവീൻ, ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകാം. നമുക്ക് പുറപ്പാട് പുസ്തകം 33:14 വേദഭാഗം നമ്മൾ വായിക്കുന്ന സമയത്ത് ദൈവം മോശയോട് പറയുന്ന ഒരു അതിപ്രധാനമായ ഒരു വാക്ക് നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അത് പുറപ്പാട് പുസ്തകം 33:14, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവികമായ പ്രസൻസ് നൽകുന്ന ഒരു സ്വസ്ഥത ദൈവം മോശയ്ക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. പ്രൈസലോ, മോശ പറയുകയാണ്, ദൈവമേ, നിന്റെ സാന്നിധ്യമില്ല എങ്കിൽ, അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥം? കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തോടു കൂടിയുള്ള ഈ മരുഭൂമിയാണ് അങ്ങയുടെ സാന്നിധ്യമില്ലാത്ത കനാൻ ദേശത്തേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങളിപ്പോൾ മരുഭൂമിയിലാണ്, ഞങ്ങൾ വാഗ്ദത്ത ദേശത്ത് എത്തിയിട്ടില്ല. മരുഭൂമി എന്ന് പറയുന്നത് ഞങ്ങളുടെ അതേ പ്രൈസിലെ കാഴ്ചപ്പാടുകൾക്കും ഞങ്ങളുടെ ഇഷ്ടത്തിനും എതിരായ ഒരു സ്ഥലമാണ് മരുഭൂമി. പക്ഷേ അവിടുത്തെ സാന്നിധ്യമുണ്ടെങ്കിൽ, പ്രൈസലോ ഹാലലിയ, ഞങ്ങൾക്കത് മതി. ആ സാന്നിധ്യം നൽകുന്ന സ്വസ്ഥത, ആ ശാന്തത, ആ സമാധാനം ഞങ്ങൾക്ക് മതി. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ, ചൂടേറിയതായ ജീവിതത്തിൻ്റെ വഴിത്താരയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ മെസ്സേജ് കേൾക്കുന്നവരെ, ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നൽകുന്ന പ്രോമിസ് എന്താണെന്നറിയാമോ? ഞാൻ നിങ്ങൾക്ക് സ്വസ്ഥത നൽകും. പ്രൈസലോ, കൂരിരുണ്ട താഴ്വരയിലൂടെ കടന്നാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല. പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ഇസ്രായേൽ ജനതയെ 40 കർത്താവ് മരുഭൂമിയിലൂടെ നടത്തി. പ്രൈസലോ ഹാലലിയ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് അവൻ എന്നെ നടത്തുന്നുവെന്ന് 23 സങ്കീർത്തനത്തിൽ ദാവീദ് പാടുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് നമുക്ക് നൽകുന്ന ആത്മീയ സ്വസ്ഥതയ്ക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസലോ ഹാലലിയ, വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ മരണത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താ അറിയാമോ? പ്രൈസലോ, അത് അവരുടെ ജീവിതത്തിലെ സ്വസ്ഥതയാണ്. പ്രൈസലോ ഹാലലിയ, വിശ്രമസ്ഥലം, റെസ്റ്റ് ഇൻ പീസ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്.
പ്രൈസലോ ദാനിയേലിൻ്റെ ജീവിതത്തിൻ്റെ അവസാന സമയത്തിലേക്ക് കടന്നു വരുമ്പോൾ പ്രൈസലോ അതേ ദൈവം ദാനിയേലിനോട് പറയുകയാണ്, ദിയോ ദാനിയേലെ പൊയ്ക്കൊള്ളുക, നീ കാലാവസാനത്തെങ്കിൽ വിശ്രമിച്ച് നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റു വരും. ദീർഘവർഷങ്ങൾ ബാബിലോണിൽ വിശ്രമമില്ലാതെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ച ദർശനത്തോടെ വെളിപ്പാടുകളോടെ സത്യദൈവത്തെ നെബുക്കദ്നേസറിൻ്റെ മുൻപിൽ ബെൽസസറിൻ്റെ മുൻപിൽ ദാര്യാവേശിൻ്റെ മുൻപിൽ വെളിപ്പെടുത്തിയതായ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ദാനിയേൽ. പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ സിംഹങ്ങളുടെ കുഴിയിലേക്ക് എറിയപ്പെട്ടതായ പ്രവാചകൻ. പ്രൈസലോ ഹാലലിയ, അതേ ബാബിലോൺ സംസ്ഥാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യക്ഷന്മാരിൽ മൂന്ന് പേരിൽ ഒരാളായി ഉയർത്തപ്പെട്ടവൻ. അങ്ങനെ ജീവിതത്തിൽ വിശ്രമമില്ലാതെ സ്വസ്ഥതയില്ലാതെ അധ്വാനിച്ച ദാനിയേലിൻ്റെ പുസ്തകത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ, നീ വിശ്രമിച്ച് നിന്റെ കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ നീ എഴുന്നേറ്റ് വരും. എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ഓർക്കുക, ഒരു ദൈവ പൈതലിൻ്റെ ഒരു ഭക്തൻ്റെ മരണമെന്ന് പറയുന്നത് എന്തേക്കുമുള്ളതായ ഒരു നഷ്ടപ്പെടലല്ല. പ്രൈസലോ, ഈ ലോക ജീവിതത്തിൻ്റെ തിരക്കേറിയതായ അതേ പ്രൈസലോ ജീവിത അനുഭവങ്ങളിൽ നിന്ന് അവനുള്ള ഒരു വിശ്രമമാണ് മരണമെന്ന് പറയുന്നത്. വിശുദ്ധ വേദപുസ്തകം ആ നിലയിലാണ് അത് പരിചയപ്പെടുത്തുന്നത്. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അറിയാം, പഴയ നിയമ ഇസ്രായേൽ മക്കൾക്ക് ശബത്ത് എന്ന് പറയുന്ന ഒരു സ്വസ്ഥതയുണ്ടായിരുന്നു. പ്രൈസലോ, ശബത്ത് എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുടെ സ്വസ്ഥതയുടെ ദിവസമാണ്, ഏഴാം ദിവസം. എന്നാൽ പുതിയ നിയമ വിശ്വാസികളെ സംബന്ധിച്ച് അവർക്ക് അതേ പ്രൈസലോ ഒരു ശബത്തിന്റെ അനുഭവം ശേഷിച്ചിരിക്കുന്നുവെന്ന് കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്. ഇന്ന് ക്രിസ്തുവിലൂടെ നാം അനുഭവിക്കുന്ന ആത്മീയ സ്വസ്ഥതയുടെ അതേ പ്രൈസലോ പൂർത്തീകരണം നിത്യതയിൽ നാം അനുഭവിക്കാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, പ്രൈസലോ ഹാലലിയ, അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാറ്റത്വം അതേ പ്രൈസലോ നമുക്ക് ശേഷിച്ചിരിക്കിയാൽ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. നമുക്ക് വേണ്ടി സ്വസ്ഥതയുടെ ഒരു അനുഭവം കർത്താവ് ശേഷിപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് രക്ഷിക്കപ്പെട്ട് യേശുവിന്റെ സവിധത്തിൽ കടന്നു വന്ന് ആത്മീയ സ്വസ്ഥത അനുഭവിക്കുന്ന ദൈവജനത്തോടുള്ള ബന്ധത്തിൽ പ്രൈസലോ ഭാഗ്യകരമായ ആ ശബത്തിന്റെ ആ സ്വസ്ഥതയുടെ പ്രൈസലോ ഹാലലിയ ഒരു നിവൃത്തി, ഒരു പൊരുള്, കർത്താവിനോട് ഒരുമിച്ചുള്ള നിത്യമായ വാസത്തിൽ കർത്താവ് നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുകയാണ്. പ്രൈസലോ ഹാലലിയ, ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഇന്ന് പകൽക്കാലം ഈ ഭാഗ്യകരമായ സ്വസ്ഥതയുടെ വെളിപ്പാട് ലഭിക്കാതെ ഇന്നും മാനസിക പിരിമുറുക്കത്തോടെ നിങ്ങൾ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ യേശു തമ്പുരാന്റെ അടുക്കിലേക്ക് കടന്നു വരിക, ദൈവ സാന്നിധ്യം അനുഭവിക്കുക. നിത്യതയുടെ ആ പ്രൈസലോ ഹാലലിയ സ്വസ്ഥതയുടെ അനുഭവം ജീവിതത്തിൽ ഹാലലിയ സ്വീകരിച്ചുകൊണ്ട് കർത്താവിനെ എതിരേൽപ്പാൻ ഒരുക്കത്തോടെ ആയിരിക്കാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ വചനം കേട്ട എല്ലാവർക്കും കൃപ നൽകട്ടെ. സ്വസ്ഥതയുള്ള മനസ്സ്, സാവധാനതയുള്ള മനസ്സ്, സമാധാനമുള്ള ഒരു ജീവിതം സർവശക്തനായ ദൈവം നിങ്ങൾക്ക് ഏവർക്കും നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, സ്വസ്ഥതയും സമാധാനമില്ലാത്ത ജീവിതത്തിൽ ഈ ലോകത്തിൽ ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരിൽ ആരെങ്കിലും അസ്വസ്ഥ മനസ്സോടെ ആയിരിക്കുന്നുവെങ്കിൽ കർത്താവേ, അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും നൽകി അവരെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. യേശു ക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ വചനങ്ങൾ ആ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.